ടെസക്കിന്റെക്കും വേണ്ടിയിട്ട് ഒരു സമ്മാനം താണ്ട് അൺബോക്സ് ചെയ്യാനായിട്ട് പോവുകയാണ്. എല്ലാരും ഹായ് പറഞ്ഞേട്ടെ. ഓക്കെ, നമ്മൾ താണ്ടേ ടെസക്കിൻ ടെറിക്കും വേണ്ടിയിട്ട് ട്യൂണക്കില്ലേ ടെസക്കിൻ ടെറിക്കും വേണ്ടിയിട്ട് ഒരു സമ്മാനം താണ്ട് അൺബോക്സ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇന്ന് ഞാനാണ് വീഡിയോ എടുക്കുന്നത്, ആദ്യമാണ് അൺബോക്സ് ചെയ്യുന്നത്. മോനെ സ്കൂളൊക്കെ തുറന്നല്ലോ, സ്കൂളിൽ പോയല്ലോ. ഓക്കെ ഓക്കെ, എന്നാ നമുക്ക് തുടങ്ങാം. സാധനം എന്താ തുറന്നു വരുമ്പോ കണ്ടാ മതിയല്ലോ. നീ നിനക്ക് അറിഞ്ഞൂടല്ലോ എന്തുവന്ന്. ഇല്ല അറിഞ്ഞൂടാ. ടെസക്ക് അറിയാവോ, മോൻ അറിയാവോ? സെർച്ച് ചെയ്യോ, എന്നെ സെർച്ച് ചെയ്യോ. ഓക്കെ ഓക്കെ, എന്തെങ്കിലും ഓപ്പൺ ചെയ്തോ. തുറക്കാം. ദേ എന്തുവാടെ എല്ലാം തല്ലി പുളിക്കുന്നത്. ആരാ തല്ലി പുളിക്കുന്നത്? ടെസാപ്പി. ടെസ സൂക്ഷിച്ചോണേ കേട്ടോ, ചെറിയ താണ്ട മര്യാദയ്ക്ക് അവിടെ കിടന്ന്. ടെസക്ക് ഭയങ്കര ആകാംക്ഷയല്ല ആകാംക്ഷ. ആകാംക്ഷ ആ. നീ ഏത് ക്ലാസ്സിലായിരുന്നേ? ഞാനിപ്പോ ആറായി. നീ ആറാം ക്ലാസ്സിലായിട്ട് ആകാംക്ഷ എന്നാണ് പറയുന്നത്? ഇത് പാത്രം. ഇത് വെറുതെ ഒരു ഫീഡറാ കേട്ടോ, നമ്മളൊരു ഹൈറ്റിൽ വെച്ച് ഫീഡ് ചെയ്യാനായിട്ട്. ഒന്നാമത് ഭയങ്കര ഉറുമ്പ് ശല്യവും, പിന്നെ ഹൈറ്റിൽ നിന്ന് ഫീഡ് ചെയ്യുന്ന ഡോഗിന് നല്ല ഹെൽത്തിനൊക്കെ നല്ലതാ ആഹാരം കഴിക്കുമ്പോഴേ. അപ്പൊ നമുക്ക് ഇതേ, ഇത് ആരാടെ ഫിറ്റ് ചെയ്യുന്നത്? നീ ഭയങ്കര ടെക്നോളജി അറിയാവുന്ന ആളല്ലേ. എന്താ സാധനങ്ങളൊക്കെ വേണം ഇതിന് ഫിറ്റ് ചെയ്യാനെന്ന് പറയാൻ. എല്ലാം എടുത്തിട്ടുണ്ട്, കുറച്ച് സാധനങ്ങൾ ഞാൻ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സ്പാനറും സ്ക്രൂ ഡ്രൈവറും ഒക്കെ. നീ നോക്കിയിട്ട് പറ എന്തൊക്കെ വേണം, ഞാൻ ഓരോന്ന് എടുത്തു തരാം. എന്തുവാ എന്തുവാ ചെയ്യുവാ എന്തുവാ എന്തുവാ? രണ്ട് ഡ്യൂട്ടി ഡ്യൂട്ടി ആ. എന്തൊക്കെയാന്ന് മനസ്സിലായോ? എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടോ ഇതിനകത്ത്? ഇന്നലെ പറഞ്ഞു, ഇന്നലെ അവൻ ഒരു വീഡിയോ എടുത്തപ്പം പറഞ്ഞു അവനെ മൈക്കി ചേട്ടനാന്ന്. മൈക്കി ചേട്ടൻ ഇന്ന് മൈക്കി ചേട്ടൻ ആര് തന്നെ അല്ല, നിന്റെ കഴുത്തിലായിരിക്കുന്നു. എങ്ങനെയാ ഇത് വെക്കുന്നേന്ന് അറിയാവോ? ഇത് രണ്ട് സ്റ്റാൻഡിന്റെ ഇടയ്ക്കല്ലേ. നമുക്ക് നോക്കാം, എനിക്കറിഞ്ഞോ. ഒരു പാത്രം താണ്ട, അടിപൊളി മനോഹരമായിട്ടുള്ള തിളക്കമുള്ള ഒരു പാത്രമാണ് വെക്കുന്ന സാധനം. അല്ല ചെറിയുടെ സൈസിനുണ്ട്, വടക്കിടുന്ന എന്റെ ആണെന്ന് പറഞ്ഞിട്ട്. ആ അതാണ്ട് അടിപൊളി രണ്ട് പാത്രം ഉണ്ട് കേട്ടോ, രണ്ട് പാത്രം ഒരു സ്റ്റാൻഡും. ഇത് പാത്രം വെക്കാനുള്ള സാധനമാണ് ഇപ്പൊ ആദ്യം ഓപ്പൺ ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ? ഇത് പാത്രം വെക്കാനുള്ള. എടാ മോനെ, അത് കറക്കി കയറ്റാവാൻ തോന്നുന്നു കേട്ടോ. സ്ക്രൂ ഡ്രൈവർ വേണ്ടി വരത്തില്ല. ഇത് ഒന്നിനും സ്ക്രൂ ഡ്രൈവർ വേണ്ടാന്ന് തോന്നുന്നു. ഇത് രണ്ടെണ്ണം അത് യോജിപ്പിക്കുന്ന. സ്ക്രൂ ഡ്രൈവറും സ്പാനറും വേണ്ടല്ലോ. വേണ്ട, രക്ഷപ്പെട്ട് ഇതിനു വേണ്ടി വരും ചിലപ്പം. അല്ല അതിനും വേണ്ട, വേണ്ട, ഇത് തിരിച്ചേറ്റുന്ന എല്ലാം തിരിച്ചേറ്റ. വണ്ടർഫുൾ. അപ്പൊ സ്ക്രൂ ഡ്രൈവറും സ്പാനറും ഇല്ലാത്ത എല്ലാവർക്കും വാങ്ങിക്കാം. ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കൊടുക്കാൻ ഡോഗിന്റെ, അതായത് ഒരു എന്താണ് അവരുടെ ബോഡിയുടെ ഒരു പോസ്റ്റർ ഒക്കെ കറക്റ്റ് ആകാനും നല്ല ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കാനും നമ്മളൊരു ചെസ്റ്റ് ലെവലിൽ വെച്ചിട്ട് ഫുഡ് കൊടുക്കണം. നമ്മൾ താഴെ വെച്ച് കൊടുക്കുമ്പോൾ അത്രയും പറ്റത്തില്ല. ഇപ്പൊ നമ്മൾ ട്യൂണയും കൂടെ ആയി, ട്യൂണയും കൂടെ ആയപ്പം എല്ലാവരും കൂടി ഫുഡിന് പല ലെവലിൽ കിടന്നിട്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ചെറിയ ഒരു ടേബിൾ അല്ലേ ഉള്ളൂ, അപ്പൊ മൂന്ന് പേർക്ക് അവിടെ നിന്ന് എന്തായാലും കഴിക്കാനുള്ള സൗകര്യം ഇല്ല. അപ്പൊ ഇവര് രണ്ടുപേരെ ഈ വഴക്കിട്ടിരുന്ന വഴക്കാളികളെ രണ്ടുപേരെ നമ്മള് എങ്ങോട്ട് മാറ്റുന്നു? എങ്ങോട്ട് മാറ്റത്തില്ല, ഫുഡ് കൊടുക്കുമ്പം അപ്പുറത്ത് ഈ സ്റ്റാൻഡിൽ വെച്ച് കൊടുക്കും. ഇതിങ്ങനെ തറയിരിക്കും, അതിങ്ങനെ തറയെ വെക്കും. ഓക്കെ, ഇതെന്തോ ഇത് സ്റ്റെപ്പ് കയറാനുള്ളതാണോ? അല്ല അല്ല, ഇത് ഫിറ്റ് ചെയ്യാനുള്ളയാ. നീ ഇതിനു മുമ്പ് ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ടല്ലോടാ? ഇല്ല, ഞാൻ ഫിറ്റ് ചെയ്തിട്ടില്ല, ഞാൻ കണ്ടപ്പോ മനസ്സിലായാ. ഡേ ഡേ ഡേ, ഇതിനകത്തൊന്നും എടുക്കരുത്, വഴക്കിടുക, സെർച്ച് ചെയ്യുക. ഇത് എനിക്ക് 900 റുപ്പീസിനാ കിട്ടിയത് കേട്ടോ, ഓഫർ പ്രൈസ് വന്നപ്പോ. സ്റ്റീലാണോ? സ്റ്റീലാണോ ഇത്? ആണോ സ്റ്റീല്. തുരുമ്പിക്കാത്തല്ലേ ഇത്? ആ തുരുമ്പിക്കത്തില്ല, കേട്ടോ. ഇത് രണ്ടെണ്ണം ഇനി അഴിക്കണം. ഇത് രണ്ടെണ്ണം അഴിച്ചു, നോക്കട്ടെ. നീ ഇതെങ്ങനെ പിടിച്ചു? ഞാൻ കണ്ടപ്പോ മനസ്സിലാക്കിയതാ. ഞാൻ രണ്ട് ഹോളിലോട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടോ ഇതെല്ലാം എല്ലാ സാധനങ്ങളും അഴിച്ചു കൂടെ വെച്ചു ആദ്യം. അതെ ആദ്യം അത്ര എല്ലാം ചെയ്തോളൂ നമ്മള്. എന്നിട്ട് ഈ പ്ലേറ്റ് എടുത്ത് താഴെ വെച്ച് ഇത് താഴെ ഒരു എന്തോ ഇതുണ്ട്, ഒരു സാധനം ഉണ്ട്, അത് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. താണ്ട് ഈ ഒരു സാധനം മനസ്സിലായി മനസ്സിലായി. ഇത് നമുക്ക് വേണമെങ്കിൽ എടുത്ത് മാറ്റി എല്ലായിടത്തും കൊണ്ട് വെക്കാവുന്നതാ, വേണമെങ്കിൽ താഴെ ഉറപ്പിക്കുകയും ചെയ്യാം അല്ലേ. എടി മാറടി, എന്നാ പിന്നെ നിങ്ങൾ അൺബോക്സ് ചെയ്യേ. എടാ നിന്റെ ഡ്യൂട്ടി ചെയ്യാനായിട്ട് തടസ്സപ്പെടുത്തുന്ന പറഞ്ഞ് പരാതി കൊടുക്കടാ.
ഹലോ എനിക്ക് പരാതി ഞാൻ ഓട്ടിക്കാം എന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുന്നു ഈ രണ്ട് ഡോഗ്സ് എടാ ഓടടാ അയ്യോ ഇത് ഹൈ ഇത് കറക്റ്റ് അല്ലേ കറക്റ്റ് അല്ലല്ലോ അതിന്റെ എല്ല് ഇനി ആണ് ഇത് ഇങ്ങനെ വരുന്നത് അല്ലയോ അങ്ങനെ ആയിരിക്കത്തില്ല വേറെ ടക്ക് എന്തോ അതിനകത്ത് കയറ്റിയത് നീനൊക്കെ അറിഞ്ഞൂടാൻ തോന്നുന്നു അല്ല ഇതിങ്ങനെ അങ്ങനെ അല്ല ഇത് എടാ ഇപ്പൊ നീ നിന്റെ ജാടയൊക്കെ തീർന്നോടാ അതിനകത്തൊരു ബുക്ക് ഉണ്ട് അതെടുത്ത് വായിച്ചു നോക്ക് ബുക്ക് ഇല്ല അതിനകത്ത് അത് ആമസോണിന്റെ വെണ്ണേന്റെ ബുക്ക് അതാണ്ട് ഇത് നോക്കട്ടെ ഇല്ലയോ ഇല്ല ഞാൻ എന്റെ പടം നോക്കാം നമുക്ക് അതിന്റെ അടിയിൽ കൂടെ കേറ്റ് ഓക്കെ മേളിൽ കൊണ്ടുവച്ച് അത് ടൈറ്റ് ചെയ്യ് അപ്പുറത്തെ സൈഡിൽ അത് ടൈറ്റ് ചെയ്യ് ഓക്കെ അതിനകത്ത് നമുക്ക് ഡൗട്ട് ഒന്നും ഇല്ല ഓക്കെ ഇനി അടുത്തത് മറ്റേ സൈഡിൽ വെച്ചിട്ട് ടൈറ്റ് ചെയ്യ് അതുകൊണ്ട് ഇങ്ങനെ രണ്ട് ഇതുണ്ട് ഇത് നമുക്ക് പ്ലേറ്റ് വെക്കാനുള്ളതാ പ്ലേറ്റ് വെക്കാനുള്ളത് അതിനകത്ത് വെച്ച് ഫിറ്റ് ചെയ്യുക അതിനകത്ത് ഡൗട്ട് ഇല്ലല്ലോ എടാ ടെറി നിനക്ക് വല്ല ഡൗട്ടും ഉണ്ടോടാ ഓ എല്ലാം എല്ലാം ഫിറ്റ് ചെയ്ത് കഴിയും ഞാൻ വല്ലതും തിന്നട്ടെന്നാണ് ടെറി പറയുന്നത് ഇതിനകത്ത് വെച്ചിട്ട് അതാ തട്ടി താഴെ ഇട്ട് ഇത് ഇച്ചിരി ഇങ്ങനെ ടൈറ്റ് ആയിട്ടിരിക്കുക നമ്മുടെ കൈ കൊണ്ട് ഇച്ചിരി ഒന്ന് ബലത്തിൽ പിടിച്ചു വെച്ചിട്ട് ടൈറ്റ് ചെയ്താൽ മതി ഓക്കേ അപ്പൊ ടൈറ്റ് ചെയ്യട്ടെ ആ ടൈറ്റ് ചെയ്തോ ഇങ്ങോട്ട് ചരിഞ്ഞു നിൽക്കുവനെ ഒരു ചാനലും കൂടെ നമ്മുടെ ഷോർട്ട് വീഡിയോസ് ഇടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് മോൻ അറിഞ്ഞില്ലല്ലോ ലേസ് മീഡിയ ഷോർട്സ് എന്ന് പറഞ്ഞ് നമ്മുടെ കുട്ടി വീഡിയോസ് ഒക്കെ എടുത്തില്ലയോ എന്റെ ചാനൽ തുടങ്ങിയിട്ട് നമ്മുടെ വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട് എല്ലാരും കേറി കണ്ടു നോക്കുക ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഇതാണ്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ അതേപോലെ ഇൻസ്റ്റാഗ്രാം പേജിലും ഇവരുടെ കളികൾ മാത്രമേ നമ്മളിടുന്നത് കേട്ടോ ചെറിയ ചെറിയ 1 മിനിറ്റ് വീഡിയോസ് അത്യാവശ്യം രസമുള്ള വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ എന്തോ ചെയ്യുമെന്ന് പറയാ ഡേ എന്താ അതൊന്ന് പൊക്കി കാണിക്കുമോനെ പൊക്കി കാണിക്കടാസ്കി മോനെ കൊള്ളാവൂടാ ഒന്ന് വെച്ചാ മോനെ ഇവരുടെ ഇവരുടെ അവരുടെ ചെസ്റ്റ് ലെവൽ ഇല്ലയോ ഓക്കെ ഇവരുടെ ചെസ്റ്റ് ലെവലിന് വെച്ചിട്ട് നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇത് മേപ്പോട്ടും താപ്പോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും മുറുക്കി വെച്ചേക്കുക ടൂണയ്ക്ക് പറ്റത്തില്ല കേട്ടോ ടൂണ അതുകൊണ്ടാ എയർലായി ടൂണ ഓക്കെ നമുക്ക് ഇവർക്ക് എന്തെങ്കിലും കൊടുത്താലോ അതിനകത്ത് അവർക്ക് കൊടുക്കാൻ പോവുക നമ്മളെ കൊടുക്കാൻ വേണ്ടിട്ട് ടെസയ്ക്കും ടെറിക്കും വേണ്ടിയിട്ട് കുറച്ച് നമ്മള് പാലൊക്കെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് ഡോഗ് ഫുഡ് ഇട്ടോ ഇടാതെയോ ഒക്കെ കൊടുക്കാം ആ സമയത്ത് ടൂണ എന്തോ ചെയ്യും എന്നുള്ളതാണ് ടൂണയ്ക്ക് ഇതിനകത്തുനിന്ന് കൊടുക്കാൻ പറ്റത്തില്ല ടൂണയ്ക്ക് വേറെ പാത്രത്തിൽ കൊടുക്കാം അല്ലേ മോനെ എടാ ടൂണയുടെ ഒരു പാത്രം എടുത്തുകൊണ്ട് വരാവോ ടൂണയുടെ ഫെച്ച് കമാൻഡ് നമുക്ക് ഇച്ചിരി ചലഞ്ചിങ് ആയിരിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂണയുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് എന്തെങ്കിലും ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്ക് കിടന്ന് കളിക്കുന്ന ഒറ്റയ്ക്ക് കടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശീലമാണുള്ളത് അപ്പോൾ നമ്മുടെ അടുത്തോട്ട് തിരിച്ചു ഓടി വരാനായിട്ട് പാടായിരിക്കും എൻ്റെ അടുത്തോട്ട് ഓടി വരുന്നുണ്ട് പക്ഷേ എല്ലാവരുടെ അടുത്തോട്ടും വരണമെന്നില്ല അപ്പോൾ നമുക്ക് അത് റെഡിയാക്കിയെടുത്ത് എങ്ങനെയാണ് ഫെച്ച് പഠിപ്പിക്കുന്നതെന്നുള്ള വീഡിയോ എന്തായാലും നമുക്ക് ചെയ്യണം ചെറിയ ടെസയുടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ടായിരുന്നു തിരിച്ച് നമ്മുടെ അടുത്ത് കളിക്കാൻ എടുത്തുകൊണ്ട് വരും ഇപ്പോൾ ടൂണയ്ക്ക് നമ്മളൊരു ചെറിയ ബോൾ ഇട്ടാലോ എല്ലിട്ടാലോ അവൾ അത് കൊണ്ടുപോയിട്ട് അതുമായിട്ട് പോയി എവിടെയെങ്കിലും കിടന്ന് കളിച്ചോളാം നമുക്കൊരു ശല്യവും ഇല്ല എന്നാലും നമുക്ക് ചുമ്മാ ഒന്ന് പഠിപ്പിച്ച് നോക്കാം നമുക്ക് എന്തെങ്കിലും ഒരു ചലഞ്ച് തോന്നിക്കഴിഞ്ഞാൽ അതൊന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ തെറ്റില്ല എന്നാലും നമ്മൾ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ വിട്ട് കളയാം ലീഷിട്ടിട്ട് വലിച്ചെടുത്ത് കൊണ്ടുവരുന്ന പരിപാടിയുണ്ട് അത് ഈ കുഞ്ഞിലേ പറ്റത്തില്ല അത് ഇപ്പം പറ്റത്തില്ലെങ്കിൽ ഇച്ചിരി ഏജായിട്ടേ ചെയ്തോളൂ അതെല്ലാം അത് കഴുകിക്കൊണ്ട് വന്നു കാരണം നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തല്ലേ ഞാൻ 2 ദിവസമായിട്ടേ ഈ ബോക്സ് നമുക്ക് വന്നിട്ട് 2 ദിവസം ആയി അപ്പം ഞാനിങ്ങനെ വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യാറില്ല കൊണ്ടോ കൊറോണയുടെ പ്രോബ്ലം ഒക്കെ ഉള്ളതുകൊണ്ട് എന്നാലും വന്നതല്ലേ ഒന്ന് കഴുകിയിട്ട് വരട്ടെ ചെറിയേ ഡാ ഇവിടെ വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ സിറ്റ് സ്പീക്ക് സ്പീക്ക് എന്താ ടെസ എവിടെ ഇരി സിറ്റ് ഒരു നമസ്കാരം ഏയ് ഗുഡ് ഗേൾ ടെറി ഡാവും ബാറ്റൂണ കം സ്ലീപ് കം ഗുഡ് ബൈ അപ്പ് എന്നിട്ട് വാടാ ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയി ഡാ അപ്പ് മടിയെന്ന് പറഞ്ഞാണ്ടല്ല ഞാൻ സ്ലീപ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ അവനവിടെ കിടന്നാ ഉറങ്ങി ഓക്കെ ആയല്ലോ രണ്ടുപേരുടെ ആയല്ലോ ആദ്യം ടൂണയ്ക്ക് ഇച്ചിരി പാലൊഴിച്ച് അങ്ങ് മാറ്റി വെച്ചേരാട്ടോ ഓക്കെ ആദ്യം ടൂണയ്ക്ക് വെച്ചുകൊടു
Tuna. TESSA, where are you? Sit. Ang unto da, ang corner ko unto. Bah, Tuna. Tuna, chiri doora pota. TESSA, TESSA no. Come here. Tuna. Tuna. TESSA. Sit. Back. Brava. Good girl. Yes. I'm going to go to the next one. Okay, what is your dog food? Don't go to one. I'm getting everybody. Hello, I'm getting a loud item. I step at a step at a one of a loud. That's another. The second got a color lesson. Calipon, Lilla. The second Calipon, Lilla. I carry with you. Terry would you though? You understood what I do? Ah, nothing for tomorrow. Back it up. That's a kitchen. Then, the original. No, got it. While not the turning at Tuna, I lay either. Well, you combat Alan Elim, Tessa Calipitri. That's not a whole chicken and I don't know what chicken and that's that a woman, Rada. Though, Lavenda, Calipu, 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 got a calipu, though. Terry, very mighty than that. You want a kirana. Terry, very much is end of Janjir Porota Marino got a Tessan Tuna and the Rain. Any Mari Gidden or any day. Any confidence on the Pacadi Camp Poker Yalum, Yanum Paranimata on the land and Tangile, Namaka confidence ill and Tangile as Jay. Out of the Terry Papiana, Valley Dog Honor. Gunda, Aravana Papa and Ote. Terry, na sit. The boy is Noda. I want to down. Tessa, very much is that down? Down? Why are you down? I want to show you. No, no, no. And I go. Yes. That's it. That's a very good thing. Eleni Ambarana. You're too unaki or no? Wait, sit. Wait. Put that away. Yes. Battery. Nyan. Yes. Yes. Hey, Tessa. You're not going to get it. TESSA, Calipu, Aliya. Hmm. Two of you are the third one. Jalapa, Kadi, one. Mama, I am not going. That guy is not a good one. No, that guy is not a good one. TESSA, that guy is not a good one. Ah, Terry and Terry and the moon and Joran are what you are the Tuna Valet to check. TESSA, get a prayer again. Tuna, sit. Tuna, sit. Wait. പിന്നെ അത്യാവശ്യം നല്ല സാധനമാ അല്ലേയോ അവർക്ക് ആരെ ഹൈറ്റിൽ കുനിയാതെ നിന്ന് കഴിക്കാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ ആ പറ്റുന്നുണ്ട് അവരുടെ ചെസ്റ്റ് ലെവൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം വോ വണ്ടർഫുൾ നീ സ്കൂളിൽ പോയതിന് ഗുണമുണ്ടായി കേട്ടോ ആ അപ്പോൾ നമ്മുടെ സ്കൂളിൽ പോകുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടുകാരെല്ലാവരും നന്നായിട്ട് പഠിക്കുക മോനെ എന്തെങ്കിലും മെസ്സേജ് കൊടുക്കടാ കൂട്ടുകാർക്കൊക്കെ മെസ്സേജോ എല്ലാവരും നല്ലവണ്ണം പഠിക്കണം പിന്നെ അവരുടെ നോട്ട്സ് എഴുതിയിട്ട് സ്കൂളിൽ പോണം നോട്ട്സ് എഴുതിയിട്ട് സ്കൂളിൽ പോണം അല്ലെന്നുണ്ടെങ്കിൽ നിനക്ക് കിട്ടിയതുള്ള പണി കിട്ടും അതിന് ഞാൻ നോട്ട്സ് എഴുതിയിട്ടാ പോയേ ആണോ ഓക്കെ ഓക്കെ പിന്നെ ഞാൻ ഓരോ സബ്ജക്റ്റ് നിന്റെ അടുത്ത് ചോദിക്കാം അപ്പൊ നിനക്ക് ആ സബ്ജക്റ്റ് എന്തിനാ പഠിക്കുന്നേ നീ പറയണം ഓക്കെ എന്തിനാടാ മാത്സ് പഠിക്കുന്നേ മാത്സ് പഠിക്കുന്നേ നമ്മുടെ ഇങ്ങനെ കടയിലൊക്കെ പോകുമ്പോ നമുക്ക് പൈസ ഇല്ലേ പൈസ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും കൂട്ടി കൊടുക്കാനും കുറച്ചു കൊടുക്കാനും അതിനൊക്കെ പിന്നെ ഗുണിക്കാനും ഹരിക്കാനും അതൊക്കെ വേറെ എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ വേറെ ഇംഗ്ലീഷ് പഠിക്കുന്നത് നമ്മള് വേറെ ഇത് രാജ്യത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കൂടുതലും സംസാരിക്കുന്ന ഇംഗ്ലീഷാ വേറെ എന്തോ പഠിക്കുന്നേ വേറെ മലയാളം മലയാളം നമ്മുടെ നാട്ടിൽ സംസാരിക്കുന്നത് പിന്നെന്തോ പിന്നെന്തോ
പിന്നെ ഹിസ്റ്ററിയും ജിയോഗ്രഫിയും ഒക്കെ ഉണ്ടോ? അതെല്ലാം നമ്മൾ പണ്ട് വരത്തെ. എന്തിനാ അത് പഠിക്കുന്നത്? എനിക്ക് അറിഞ്ഞൂടാ. ആ എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നിന്റെ ടീച്ചറിന്റെ അടുത്ത് നീ പോയി ചോദിക്കണം ഹിസ്റ്ററി പഠിപ്പിക്കുമ്പം. ടീച്ചറേ ഇത് ഞാൻ പഠിക്കുന്നത് എന്തിനാണ്? എനിക്ക് ഹിസ്റ്ററി ഇഷ്ടമല്ല. ആ ഇത് എനിക്ക് എന്ത് പ്രയോജനം ഉണ്ടാവും ഇത് പഠിക്കുമെന്ന്. എന്നിട്ട് ടീച്ചർ എന്ത് ആൻസർ പറഞ്ഞു കഴിഞ്ഞാലും അതൊന്ന് പറയണം. ഓരോ സബ്ജക്ട് പഠിപ്പിക്കുമ്പോഴും ചോദിക്കണം ഇത് എന്തിനാ പഠിക്കുന്നതെന്ന്. അല്ലെങ്കിൽ പഠിക്കുമ്പോഴേ നിനക്ക് ഒരു പ്രയോജനം ഇല്ലാതായി പോകും. പഠിച്ച് ചുമ്മാ പരീക്ഷ എഴുതിയിട്ടങ്ങ് പോകും. അപ്പൊ നമ്മുടെ മെസ്സേജ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാരും പഠിപ്പിക്കുന്ന സബ്ജക്ട് എന്തിനാണ് പഠിപ്പിക്കുന്നത്, എന്തിനാണ് പഠിക്കുന്നതെന്നുള്ളതൊക്കെ ടീച്ചറിന്റെ അടുത്ത് ചോദിച്ച് ഉറപ്പ് വരുത്തുക. ആവശ്യമില്ലാത്തത് പഠിക്കണ്ട, ആവശ്യമുള്ളത് അടിപൊളിയായിട്ട് പഠിക്കുകയും വേണം. ടീച്ചർമാർക്ക് ഉറപ്പ് വേണം അത്. നമ്മുടെ ഈ വീഡിയോ ഇടയ്ക്ക് ഞാൻ ഇതാണ്ട് ഈ കാര്യം ചുമ്മാ തള്ളിക്കയറ്റന്നേ ഉള്ളേ. ഇപ്പൊ നമ്മളിതാണ്ട് എല്ലാരും ടെസ ഇവിടെ കിടക്കുന്നു, ടൂണ ഇവിടെ കിടക്കുന്നു, ടെസ പാലിനെ നോക്കുന്നു. ഇത് ചെറിയായിരുന്നു കേട്ടോ. ആരെ ഇവിടെ നിൽക്കുന്നു, ആദ്യം ഇവിടെ നിൽക്കുന്നു, ഞാൻ ക്യാമറയുടെ പുറകിലുണ്ട്. അപ്പോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീഡിയോ തീർക്കാം, അടുത്ത വീഡിയോയിൽ കാണാം. യെസ്, സ്പീക്ക്. ആരും ഇല്ലയോടെ? സ്പീക്ക്, സ്പീക്ക്. ആ ഉണ്ട്, ഒരുത്തി വരച്ച് കേട്ടോ.